പ്രൈസ് ദ ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒയാസിസ് മീഡിയയുടെ FS ലേഖന പഠനം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷമാണ്. ലേഖനങ്ങളുടെ രാജ്ഞിയായ FS ലേഖനത്തെക്കുറിച്ച് ആഴത്തിൽ അറിയുവാൻ നിങ്ങളുടെ താല്പര്യം കൂടുതൽ കൂടുതൽ എപ്പിസോഡുകൾ നൽകാൻ ഞങ്ങൾക്ക് പ്രേരണ നൽകുകയാണ്. ഒയാസിസ് മീഡിയയുടെ സുഗമമായ നടത്തിപ്പിന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം. വീണ്ടും അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഈ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമാകണം. നിരവധി ആളുകൾക്ക് ക്രൈസ്തവ സന്ദേശം, ദൈവശാസ്ത്ര വിചിന്തനം, തിയോളജിക്കൽ പോയിസൺ വ്യാപരിക്കപ്പെടുന്നൊരു കാലത്തിലാണ് നാം ജീവിക്കുക. അതുകൊണ്ട് ഉപദേശപരമായി വിഷലിപ്തമായി യാതൊന്നും സഭയ്ക്കകത്ത് വരാതെ, നമ്മുടെ ഉള്ളിലേക്ക് വരാതെ, ആധുനികതയുടെ നിറച്ചാർത്തുകളും അതിൻ്റെ പട്ടും പകിട്ടുമൊന്നും ഉപദേശത്തിൽ കലർന്നു പോകാതെ, ആത്മീയത യഥാർത്ഥമായ നിലയിൽ കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനും അതിന് വേണ്ടുന്നതൊക്കെ ഒയാസിസിലൂടെ നിങ്ങൾക്ക് സമയാസമയങ്ങൾ ലഭിക്കപ്പെടുന്നു. അതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഇതിലെല്ലാ പ്രവർത്തകരെയും, ഇതിൻ്റെ പ്രഭാഷണം നിർവഹിക്കുന്നവരെ, ക്ലാസ്, സിമ്പോസിയം, ചർച്ച തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവരെയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കാൻ പ്രത്യേകം ഞാൻ ശുപാർശ ചെയ്യുകയാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുള്ള പഠനമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. തൻ്റെ ഏതാണ്ട് 38-ാമത്തെ വയസ്സിൽ, അതല്ലെങ്കിൽ AD 38 ആയിരിക്കാം കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അദ്ദേഹം വരുന്നത്. ഞാൻ അവസാനമായി പറഞ്ഞ ചിന്ത നിങ്ങൾ മറന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണം, വാട്ട് ഷാൽ ഐ ഡു എന്ന ചോദ്യം ദമസ്കോസിൻ്റെ പ്രവേശന കവാടത്തിൽ വെച്ച് പൗലോസ് ചോദിക്കുമ്പോൾ, ശൗൽ ചോദിക്കുമ്പോൾ, കർത്താവ് പറഞ്ഞുകൊടുത്ത നിയോഗമനുസരിച്ച്, പറഞ്ഞുകൊടുത്ത നിർദ്ദേശമനുസരിച്ചായിരുന്നു തൻ്റെ തുടർ ചലനങ്ങളെല്ലാം. പിന്നീടുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ, മാനസാന്തരപ്പെട്ട ശേഷമുള്ള മാനസാന്തരാനന്തര ശൗൽ, അങ്ങനൊരു പഠനം തന്നെ ഉണ്ടാക്കണം. മാനസാന്തരത്തിൻ്റെ പൂർവകാല എങ്ങനെയായിരുന്നു ശൗലിന്, മാനസാന്തര അനന്തരം ശൗൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ നമ്മൾ ചിന്തിക്കണം. പൗലോസപ്രതി 13-ാം അധ്യായത്തോടുകൂടെ ശൗൽ എന്ന പേര് തമസ്കരിക്കപ്പെടുന്നു. പൗലോസ് എന്ന പേരിൽ താൻ വിഖ്യാതനാകുന്നു. 13-ാം അധ്യായത്തിലാണ് നമുക്കത് കാണാൻ കഴിയുക. ഇവിടെ താൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനാ മുറിയിൽ താൻ സജീവമായിരുന്നു. 9:11 താൻ പ്രാർത്ഥിക്കുന്നു. 9:22 താൻ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്നു. യേശു തന്നെ ദൈവപുത്രൻ, ദൈവമെന്ന ശക്തിയോടെ തെളിയിച്ച് യഹൂദന്മാരുടെ നാവ് മിണ്ടാതാക്കി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ തീവ്രമായിരിക്കുന്ന ക്രിസ്തു പരിജ്ഞാനത്തിലേക്കും ദൈവസഭയുടെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു അവബോധത്തിലേക്കും താൻ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളതെല്ലാം താൻ പരിത്യജിക്കുകയായിരുന്നു. പിന്നീട് ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ശക്തമായി രംഗത്ത് വരുന്നു. ദമസ്കോസിലും അറേബ്യയിലും എരിശിലേമിലും തർസോസിലും ആയിട്ട് തന്നെ കുറേ കാലം കഴിയേണ്ടതായി വന്നു. കാരണം മാനസാന്തരപ്പെട്ട ശൗലിനെ പെട്ടെന്ന് എരിശിലേം സഭയൊന്നും അംഗീകരിച്ചില്ല. സഭയെ അങ്ങനെ തന്നെ ഉപദ്രവിച്ച് നടന്നവൻ പെട്ടെന്ന് മാനസാന്തരപ്പെട്ടു വന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ഉപദ്രവത്തിൻ്റെ വേറൊരു രീതിയിലുള്ള പുറപ്പാടാണോ എന്നുപോലും അവർ സന്ദേഹിച്ചിരുന്നു. മാനസാന്തരപ്പെട്ട ശൗലിനെ അംഗീകരിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടി റിസ്ക് എടുക്കാൻ അപ്പോസ്തലന്മാർ പോലും പലരും തയ്യാറാകാതിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം യെരുശലേമിൽ തനിക്ക് അപകടമുണ്ടെന്നറിഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് കൈസര്യ വഴി നേരെ തർസോസിലേക്ക്, തൻ്റെ സ്വന്തം നാട്ടിലേക്ക് മടക്കി അയക്കുകയാണ്. പിന്നീട് ആരും ഈ ശൗലിനെ അന്വേഷിക്കുന്നതേയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനിത് പറയുന്ന ഈ ചരിത്രത്തിൻ്റെ വ്യക്തത ബോധ്യമാകാൻ നിങ്ങൾ പോസ്റ്റപ്പെടുത്തി 9, 10, 11 അധ്യായങ്ങൾ പഠിക്കണം. 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആരും നോക്കാതെ, ആരും അന്വേഷിക്കാത്ത ശൗലിനെ തിരഞ്ഞ് പോകാൻ ഒരുവനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ബർണബാസ്. എല്ലാവരുടെയും വളർച്ചയ്ക്കും എല്ലാവരുടെയും തളർച്ചയ്ക്കും പിന്നിൽ ഏതെങ്കിലുമൊക്കെ ചില വ്യക്തികൾ ഉണ്ടാകാം. ഒന്നുകിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിരവധി വ്യക്തികൾ ഉണ്ടാകാം. ശൗൽ എന്ന് പറയുന്ന അനുഗ്രഹീതനായിരിക്കുന്ന ദൈവദാസനെ ക്രൈസ്തവ മാർഗത്തിൻ്റെ ശക്തനായ നേതാവാക്കി കൊണ്ടുവരേണ്ടതിന്, പ്രഭാഷകനാക്കേണ്ടതിന്, മിഷണറി പ്രവർത്തകനാക്കി മാറ്റേണ്ടതിന്, ശക്തമായി തട്ടിത്തലോടി തഴുകി തന്നെ ഉയർത്തി നിർത്തുവാൻ ദൈവം ഉപയോഗിച്ച അനുഗ്രഹീതനായിരിക്കുന്നൊരു ദൈവദാസനാണ് ബർണബാസ്. ബർണബാസിനെ പോലെ സ്വഭാവത്തിൻ്റെ സംശുദ്ധതയുള്ള, പ്രകാശമുള്ള ഒരു വ്യക്തിത്വത്തെ പുതിയ നിയമത്തിൽ മറ്റെങ്ങും നമുക്ക് കാണാൻ കഴിയുന്നില്ല. യേശു കഴിഞ്ഞാൽ പിന്നീട്
വ്യക്തിത്വത്തിൽ ആക്ഷേപരഹിതമായി നിരപവാദ്യമായി നിലകൊള്ളുന്ന അനുഗ്രഹിതമായ ഒരാളത്വമാണ് ബർണബാസ് എന്ന് പറയുന്നത്. ആ ബർണബാസിൻ്റെ സ്വഭാവം എന്നും ശ്രേഷ്ഠമായിരുന്നു. മറ്റുള്ളവരെക്കുറിച്ചുള്ള ദർശനം താൻ തിരിച്ചറിയുന്നു. ആ ദർശനത്തിലേക്ക് ആ വ്യക്തി കൊണ്ടെത്തിക്കേണ്ടതിന് താൻ റിസ്ക് എടുക്കുന്നു. അതൊക്കെയാണ് ബർണബാസിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രബോധനപുത്രൻ എന്നാണ് തൻ്റെ പേരിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ താൻ ഒരനുഗ്രഹിത പ്രബോധനമായിരുന്നു. വാക്കുകൾ കൊണ്ട് വാചകങ്ങൾ കൊണ്ട് തന്നെ നടത്തുന്ന പ്രബോധനം മാത്രമല്ല, തൻ്റെ ജീവിതം തന്നെ ഒരു പ്രബോധനമായിരുന്നു. അത് പൗലോസിനെ താൻ അന്വേഷിച്ച് ചെല്ലുന്നതിലൂടെയും തർസോസിൽ ചെന്ന് കണ്ടെത്തിയ ശേഷം അദ്ദേഹത്തെ നേരെ യെരുശലേമിലേക്ക് കൊണ്ടുവരാതെ അന്ത്യോക്യയിലേക്ക് കൊണ്ടിരുന്നു. അന്ത്യോക്യയിലേക്ക് കൊണ്ടു ചെന്നിട്ട് സഭയിൽ അദ്ദേഹത്തിന് അന്ത്യോക്യയിലുള്ള കൂടിവരവിൽ അദ്ദേഹത്തിന് അവിടെ സംരക്ഷണം കൊടുക്കുന്നു. കൂടുതൽ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഒക്കെ ആ സഭ തയ്യാറാകുന്നു. സഭയോട് കൂടെ നിന്നുകൊണ്ട് ശൗൽ പ്രവർത്തിക്കുന്നു. ഒടുവിൽ അവിടെ വെച്ചാണ് ശുശ്രൂഷയിലേക്ക് തനിക്ക് നിയോഗം ലഭിക്കപ്പെടുന്നത്. അപ്പോൾ AD 40 വരെ, അല്ലെങ്കിൽ തൻ്റെ 40-ാമത്തെ വയസ്സുവരെയും താൻ ഈ നിലയിൽ പലയിടങ്ങളിലായിട്ട് യെരുശലേമിലും അതുപോലെ അറേബ്യയിലും പിന്നീട് ദമസ്കോസിലും പിന്നീട് അന്ത്യോക്യയിലും ഇതിനിടയ്ക്ക് തർസോസിലും ഒക്കെ ആയിട്ട് താനിങ്ങനെ കഴിഞ്ഞുകൂടി ആയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. AD 41 മുതൽ അന്ത്യോക്യയിൽ താൻ സഹവസിക്കുന്നു ബർണബാസും അവിടെയുള്ള സഭയുമായിട്ട് ഒരുമിച്ച്. പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് AD 41 ശേഷമായി ഒന്നാം മിഷണറി യാത്ര താൻ ചെയ്യുന്നുണ്ട്. ഒന്നാം മിഷണറി യാത്രയിൽ താൻ നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. അവിടെയൊക്കെ യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം ദൈവം, യേശു മാത്രമാണ് ഏക കർത്താവ് എന്നുള്ള സത്യമായ വചനത്തെ പ്രഘോഷിക്കുന്നു. ഒന്നാം മിഷണറി യാത്രയിൽ താൻ തൻ്റെ ആ ചരിത്ര വൃത്താന്തം നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോസ്തലപ്രവൃത്തി 13:4 മുതൽ അതിൻ്റെ 14:25 വാക്യം വരെ ഒന്നാം മിഷണറി യാത്രയുടെ വൃത്താന്തങ്ങളാണ്. ഈ പറയുന്ന സ്ഥലങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, കുറിച്ചുകൊള്ളണം. സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നാണ് തുടക്കം. യാത്ര ആരംഭിക്കുന്നത് സിറിയയിലെ അന്ത്യോക്യയിൽ. സിറിയയിലെ അന്ത്യോക്യ എന്ന് എടുത്തു പറയുന്നതിൻ്റെ കാരണം അന്ന് രണ്ട് അന്ത്യോക്യകളുണ്ട്. ഒന്ന് സിറിയയിലെ അന്ത്യോക്യ, അതാണ് പ്രധാനമായ അന്ത്യോക്യ. രണ്ടാമത്തേത് പിസിദ്ധിയയിലെ അന്ത്യോക്യയുണ്ട്. അത് അത്ര കണ്ട് പ്രസിദ്ധമായൊരു പട്ടണമല്ല. അതുകൊണ്ട് രണ്ട് അന്ത്യോക്യ ഉള്ളതുകൊണ്ടാണ് സിറിയയിലെ അന്ത്യോക്യ എന്നെടുത്ത് പറയുന്നത്. സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ചാണ് യാത്രയുടെ തുടക്കം. അവിടെ വെച്ചാണ് പരിശുദ്ധാത്മാവ് തന്നെ തിരഞ്ഞ് എടുക്കുന്നതും അഭിഷക്തരോട് പ്രാർത്ഥിച്ച് വേർതിരിക്കാൻ ആലോചന കൊടുക്കുന്നതുമൊക്കെ അവിടെ വെച്ച്. 13:4 വാക്യത്തിൽ പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അതാണ് ഒന്നാം മിഷണറി യാത്ര. ഈ യാത്രയിൽ താൻ കുപ്രോസ് ദ്വീപിലെ സലമീസ്, പാഫോസ് ദേശങ്ങൾ സന്ദർശിച്ച ശേഷം ഫംഫുല്ലയിലെ പെർഗ, പിസിദ്ധയിലെ അന്ത്യോക്യ, തുടർന്ന് ലുക്കവന്യ പട്ടണങ്ങളായ ഇക്കുന്യ, ലുസ്ര, ദർബ എന്നീ ദേശങ്ങൾ സഞ്ചരിച്ച് സിറിയയിലെ അന്ത്യോക്യയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. ഈ ദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിരുന്നു. നിരവധി ഭൂതാത്മാക്കൾ വിട്ടുപോകുകയും നിരവധി ആളുകൾ ജാതീയമായ മത ആചാര തട്ടകങ്ങളെ വിട്ട്, അവരുടെ കെട്ടുപാടുകളെ വിട്ട്, മതത്തിൻ്റെ വേലിക്കെട്ടുകളെ പൊട്ടിച്ച് കൃപയുടെ പ്രമാണത്തിലേക്ക് ഓടിയെടുത്ത ഒരനുഗ്രഹിതമായ ശുശ്രൂഷയായിരുന്നു കുറേ കാലങ്ങളിൽ താൻ ചെയ്തു വന്നിരുന്ന ഈ ദേശങ്ങളിലെ സന്ദർശനങ്ങൾ. ഞാൻ ആദ്യം മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, പത്രോസ് അടക്കമുള്ള അപ്പോസ്തലന്മാരോട് കർത്താവ് മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോകണം. പക്ഷെ അവരാരും പോകാൻ തയ്യാറാകുന്നില്ല. അവരെല്ലാവരും യെരുശലേമിൻ്റെ സൗകര്യങ്ങൾ, യെരുശലേമിലെ യഹൂദ പശ്ചാത്തലത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഒക്കെ അനുഭവിച്ച് അവിടെ തന്നെ കഴിയുകയായിരുന്നു. പത്രോസ് പറയുന്ന ഒരു വാചകം എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. പത്രോസ് പറയുന്നു, നിങ്ങൾ 7 തിരഞ്ഞെടുത്തു, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കാം. നല്ല കാര്യമാണ് നമുക്ക് തോന്നിപ്പോകും. പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കാൻ കുറേ ദൈവദാസന്മാരെ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഏറ്റവും നല്ല മികച്ച ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കപ്പെടും. അത് നല്ലതാണ്. പക്ഷേ ഇവരോട് കർത്താവ് പറഞ്ഞിട്ട് പോയത് അങ്ങനെ അവിടെ ഉറ്റിരിക്കാനല്ല, പിന്നെ ഭൂമി ചുറ്റണം, ഭൂമിയുടെ അറ്റത്തോളം അവർ പോകണമെന്നുള്ളതാണ്. ഭൂമിയുടെ അറ്റത്തോളം പോകുമ്പോൾ യെരുശലേമിൻ്റെ അതിർത്തി കടന്ന് യഹൂദ്യ വരെ അവർക്ക് പോകാൻ പറ്റുമായിരിക്കാം. പക്ഷേ ശമരിയിലേക്കും പിന്നെ ശമരിയുടെ അതിർത്തി കടന്ന് ഭൂമിയുടെ അറ്റത്തോളം അവർ പോകാൻ യാത്രയാകുമ്പോൾ ജാതികളുടെ നാട്ടിലൂടെ വേണം പോകാൻ. അവർ കൊടുക്കുന്ന കാപ്പി കുടിക്കണം, അവരുടെ വീടുകളിൽ അന്തി ഉറങ്ങണം, അവരുടെ ദേശത്തിൻ്റെ സംസ്കാരങ്ങളിലൂടെ അവർ കടന്നു പോകണം. അതിനും അടിയുള്ളവരായതുകൊണ്ട് യെരുശലേം വിട്ടു പോകാതെ അവരവിടെ തന്നെ കഴിഞ്ഞിരുന്നു. പക്ഷേ അപ്പോസ്തലപ്രവൃത്തി 1:8 ദ ഗ്രേറ്റ് കമ്മീഷൻ, അത് അങ്ങനെ തന്നെ മഹാനിയോഗം എന്ന് മലയാളീകരണം, മഹാനിയോഗം ഏറ്റെടുത്തുകൊണ്ട് ജാതികളുടെ മേഖലകളിലേക്ക് ഇറങ്ങി പുറപ്പെടുവാൻ താൻ തയ്യാറാകുന്നു. അതിൻ്റെ 1 വിപ്ലവാത്മകമായ യാത്രയാണ് ഒന്നാം മിഷണറി യാത്ര. ഞാനീ പറഞ്ഞ പേര് പറഞ്ഞ ദേശങ്ങൾ, ലുക്കോവന്യ പട്ടണങ്ങൾ, അന്ത്യോക്യയിലെ
പിസുദ്ധയിലെ അന്ത്യോക്യ, അതുപോലെ സിറിയയിലെ അന്ത്യോക്യ, ഇവിടെ എല്ലാം ചുറ്റി സഞ്ചരിച്ച് അവിടെ ജാതീയമായിരിക്കുന്ന അതീശത്വങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കർമ്മകാണ്ഡങ്ങളെയും ഒക്കെ ശക്തമായി നിശിതമായി വിമർശിച്ചുകൊണ്ട് യേശുവിലൂടെയല്ലാതെ രക്ഷ യഹൂദനുമില്ല ജാതിക്കുമില്ല എന്ന് തുറന്ന പ്രഖ്യാപനം ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. ഈ യാത്രയിലാണ് ദർബാ, ലുസ്ര ഈ മേഖലകളിലൊക്കെ ചെല്ലുമ്പോഴാണ്, ഈ ലുക്കപോന്യ പട്ടണങ്ങളായ ഈ ദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് തിമോത്തിയോസ് ഈ ടീമിനോടൊപ്പം ചേരുന്നത്. ഭക്തയായൊരു മാതാവ്, അതിലും ഭക്തയായൊരു വല്യമ്മച്ച് ഉള്ള തിമോത്തിയോസ് പൗലോസിനോടൊപ്പം ചേരുന്നത് ഈ ഒന്നാം മിഷണറി ഈ യാത്രയിലാണ്. രണ്ടാം മിഷണറി യാത്ര മുതൽ പൗലോസിനോടൊപ്പം തിമോത്തിയോസും കൂടിയുണ്ട്. ഒന്നാം മിഷണറി യാത്രയിൽ ബർണബാസും മർക്കോസുമാണ് പൗലോസിനോടൊപ്പം കൂടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി പൗലോസിൻ്റെ രണ്ടാം മിഷണറി യാത്ര, രണ്ടാം മിഷണറി യാത്ര എന്ന് പറയുന്നത് 15:35-18:22 വരെയുള്ള വാക്യമാണ്. പോസ്റ്റർപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. 15, 16, 17, 18 അധ്യായങ്ങൾ രണ്ടാം മിഷണറി യാത്രയുടെ ചരിത്ര വൃത്താന്തങ്ങളാണ്. പൗലോസിനോടൊപ്പമുള്ളത് ആരൊക്കെയാണ്? ശീലാസും തിമോത്തിയോസുമാണ്. ബർണബാസ് ഒന്നാം മിഷണറി യാത്ര കഴിഞ്ഞിട്ട് മർക്കോസിൻ്റെ പേരിൽ അവർ രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ദൈവദാസൻ ബർണബാസ് ഏറ്റവും മെച്ചമായൊരു വ്യക്തിത്വമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ബർണബാസിൻ്റെ കാഴ്ചപ്പാടും പൗലോസിൻ്റെ കാഴ്ചപ്പാടും ചില വ്യക്തികളെക്കുറിച്ചുള്ളതിൽ രണ്ട് കാഴ്ചപ്പാടായിരുന്നു. ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കാം അതിനെക്കുറിച്ച്. നമ്മുടെ ശുശ്രൂഷയുടെ തട്ടകത്തിൽ നമ്മുടെ സുഹൃബന്ധത്തെ പലപ്പോഴും ഉലയ്ക്കാൻ സാധ്യതയുള്ള നിലപാടുകൾ നമ്മൾ തിരിച്ചറിയണം. ബർണബാസ് ഏത് വ്യക്തിയെക്കുറിച്ചുമുള്ള ദർശനം പ്രാപിച്ച മനുഷ്യനാണ്. ഇപ്പോൾ പത്രോസ് അടക്കമുള്ള അപ്പോസ്തലന്മാർ അധികം റിസ്ക് എടുത്ത് ആദരിക്കാതെ രക്ഷിക്കപ്പെട്ടു ശൗൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊരു നിലപാടെടുക്കുമ്പോൾ ഈ ശൗലിൽ ഒരു ഭാവി ശുശ്രൂഷയുടെ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ കണ്ടെത്തിയ ആൾ ബർണബാസാണ്. അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് താൻ തർസോസിലേക്ക് പോകുന്നതും അവിടെ നിന്ന് അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവന്ന് അന്ത്യോക്യ എന്ന സഭയിൽ വളരെ സേഫായി കൊണ്ടാക്കുന്നതും. പിന്നീട് അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ ബർണബാസ് കൂടെയുണ്ട്. കാരണം ബർണബാസ് കണ്ടിട്ടുണ്ട് പൗലോസ് എഴുതുന്ന ഈ ലേഖനങ്ങൾ അത് പുറത്തു വരുന്നതിന് മുൻപ് ക്രൈസ്തവ സഭയെ ഉദ്ധരിക്കേണ്ടതിന് വേണ്ടി ഇദ്ദേഹത്തിൽ നീടിറ്റ കാമ്പുള്ള കഴമ്പുള്ള ലേഖനങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. തന്നെയല്ല, ഈ മനുഷ്യൻ ഭൂമിക മുഴുവനും ചുറ്റി സഞ്ചരിച്ച് നിരവധി സാത്താന്യ അതീശത്വങ്ങളെ തകർത്തുകൊണ്ട് ദൈവസഭയെ വ്യാപിപ്പിക്കാനുള്ളൊരു പാത്രമാണ് ഇദ്ദേഹം എന്നും ബർണബാസ് തിരിച്ചറിയുന്നുണ്ട്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വലിയ കോളിളക്കമുണ്ടാക്കും എന്നുള്ളതും അദ്ദേഹം തിരിച്ചറിയുന്നു. അപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തെക്കൊണ്ട് ദൈവം എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ദർശനം കിട്ടിയ ആളാണ് ബർണബാസ്. അതുകൊണ്ടാണ് പൗലോസിന് വേണ്ടി അദ്ദേഹം അത്രയും റിസ്ക് എടുക്കുന്നത്. ഈ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകൻ മർക്കോസ്, അതായത് യോഹന്നാൻ മർക്കോസ് എന്ന് പറയുന്ന തൻ്റെ മച്ചുനൻ, അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെയും കൂടെ ഇവർ കൂട്ടുന്നുണ്ട് ഒന്നാം മിഷണറി യാത്രയിൽ. പക്ഷേ അമ്മയുടെ അരികിൽ നിന്ന് അധികം വിട്ടുമാറിയിട്ടില്ലാത്ത, സ്വന്തം വീട് വിട്ട് അകലം പോയിട്ടില്ലാത്ത കൊച്ചുപയ്യൻ ഈ പൗലോസിനും ബർണബാസിനോടും കൂടെ ഇങ്ങനെ ഊരുചുറ്റി നടക്കുമ്പോൾ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടോ ഭക്ഷണ രീതിയിലെ വ്യത്യാസം കൊണ്ടോ തന്നെയല്ല, ഉപദേശ വിഷയങ്ങളിലും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വളരെ കാർക്കശ്യമുള്ള പൗലോസിനോടൊപ്പമുള്ള യാത്രയിൽ അദ്ദേഹത്തിന് ചെറിയ മുഷിപ്പുണ്ടായിട്ടുണ്ടാകാം. അദ്ദേഹം പറഞ്ഞു, സർ പ്ലീസ് ഞാൻ മടങ്ങിപ്പോവുകയാണ്, എനിക്ക് തുടരാൻ പറ്റുന്നില്ല. ഓക്കെ, യാത്ര അയച്ചു. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, അവനെ വീട്ടിലേക്ക് യാത്ര അയച്ചു. പക്ഷേ അത് കഴിഞ്ഞ് രണ്ടാം മിഷണ യാത്രയ്ക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ ബർണബാസ് വന്ന് പൗലോസിനോട് പറയുന്ന ഒരു പരിപാടി, ഒരു ആലോചനയുണ്ട്. 15 അവസാന വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെന്തായാലും ഇനിയും യാത്ര തുടരാൻ പോവുകയാണല്ലോ. നമ്മുടെ കൂടെ അന്ന് വന്നിട്ട് എൻ്റെ പെങ്ങളുടെ മകൻ തിരിച്ചു പോയായിരുന്നല്ലോ, അവനിപ്പോൾ ഒരു താല്പര്യമുണ്ട്, അവനിടയ്ക്ക് ഒന്നുകൂടി ഒന്ന് ചാർജായിട്ടുണ്ട്, നമ്മളൊപ്പം യാത്ര ചെയ്യാൻ അവൻ താല്പര്യം കാണിക്കുന്നു, നമുക്കവനെയും കൂടെ കൂട്ടാം. പൗലോസ് പറഞ്ഞു നോ. പൗലോസിന് നോ പറഞ്ഞു കഴിഞ്ഞാൽ നോയാണ്, യെസ് പറഞ്ഞാൽ യെസ് ആണ്. അവസാന വാക്കിനകത്ത് അത്രയ്ക്ക് തിട്ടൂരമുള്ളൊരു മനുഷ്യനാണ് പൗലോസ്. ഇവിടെ ഞാൻ തിരിച്ചറിയുന്ന എൻ്റെ വ്യക്തിപരമായൊരു കാഴ്ചപ്പാടിൽ ഞാൻ പറയാം, പൗലോസ് എപ്പോഴും തത്വങ്ങൾക്ക് മൂല്യം കൊടുക്കുമ്പോൾ ബർണബാസ് വ്യക്തികൾക്ക് മൂല്യം കൊടുക്കുന്നു. രണ്ടും രണ്ട് കാഴ്ചപ്പാടാണ്, തെറ്റാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. വ്യക്തിത്വത്തിന് മൂല്യം കൊടുത്തുകൊണ്ട് അയാൾ അവനെയും കൂടെ നമുക്ക് കൂട്ടാം എന്ന് പറയുന്നത്, അന്നവന് പിഴവ് പറ്റിയെങ്കിലും അവനെ എന്നേക്കുമായിട്ട് ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ അവൻ ശരിയായി വരും, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കൂടെ വരുമ്പോൾ അവൻ ഏറ്റവും മഹത്വമായ നിലയിൽ കർത്താവിനെ പ്രയോജനപ്പെടും. അതുകൊണ്ട് അവനെയും കൂടെ കൂട്ടാം. ഇവിടെ പൗലോസ് തിരിച്ചറിയേണ്ട ഒരു കാര്യം, തന്നെ ആരും അത്ര കണ്ട് പരിഗണിക്കാതിരുന്നപ്പോൾ ഈ ബർണബാസാണ് തനിക്ക് കൂടുതൽ പരിഗണന നൽകിയതും തൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകമായതും. അതേ ഒരു കാഴ്ചപ്പാട് മർക്കോസിനെ കുറിച്ച് ബർണബാസിന് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് വഴിമാറിപ്പോയവനെ വീണ്ടും കൂട്ടണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയാണ് എന്ന് പൗലോസ് എന്തുകൊണ്ടോ തിരിച്ചറിയുന്നില്ല.
ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പൗലൂസ്. യേശു കഴിഞ്ഞ പിന്നെ ഞാൻ കൂടുതൽ വാചാലനാകുന്നത് ദാവീദിനും ഗോലിയാത്തിനും ഏലിയാവിനും വേണ്ടിയല്ല, പൗലൂസിന് വേണ്ടി മാത്രമാണ്. എൻ്റെ പ്രഭാഷണം പൗലൂസിൻ്റെ ലേഖനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുക. പൗലൂസിൻ്റെ ലേഖനങ്ങളൊക്കെ പ്രസംഗിച്ച് തീർന്ന സമയമുണ്ടെങ്കിൽ പത്രോസിലേക്ക് യാക്കോബിലേക്ക് യോഗന്നാനിലേക്ക് ഞാൻ പോകാറുള്ളൂ. പൗലൂസിന് അത്രയ്ക്ക് ഹൃദയംഗമായി, ഞാൻ ഏറ്റവും അധികം പ്രണയിക്കുന്ന ഒരു മനുഷ്യനാണ് യേശു കഴിഞ്ഞ് മാത്രം എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ പൗലൂസിനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാ, എന്തുകൊണ്ട് താങ്കളെക്കുറിച്ച് ഇത്ര മാത്രം ആഴമുള്ള ഒരു ദർശനം പ്രാപിച്ചിട്ട് താങ്കളുടെ വളർച്ചയ്ക്ക് പിന്നിൽ നിഴൽ പോലെ നിന്ന ഈ ഭരണബാസന് മർക്കോസിനെക്കുറിച്ചും അങ്ങനൊരു ദർശനമുണ്ടെന്ന് താങ്കൾക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റിയില്ല എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, അതിന് ഉത്തരം അവരവർ കണ്ടെത്തുകയേ നിർവാഹമുള്ളൂ. ഏതായാലും ഉഗ്രവാദമുണ്ടായി, തമ്മിൽ പിരിഞ്ഞുപോയി. മർക്കോസിൻ്റെ കാരണത്താൽ രണ്ട് ഉപദേശിമാരും തമ്മിൽ പിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വയ്ക്കൂ, ഞാൻ എൻ്റെ വഴിക്ക് തിരിയാം എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിയുന്നു. അപ്പോൾ സത്യത്തിൽ രണ്ടാം മിഷൻ യാത്രയിൽ ഭരണബാസും കൂടെ ഉണ്ടാകേണ്ടതാണ്. ഭരണബാസ് കൂടെ ഉണ്ടാകുന്നില്ല. ഭരണബാസിന് പകരം പൗലൂസ് ശീലാസിനെ തിരഞ്ഞെടുക്കുന്നു. പക്ഷേ ഒന്നാം മിഷൻ യാത്രയിൽ കിട്ടിയ തിമോത്തിയോസിനെയും കൂടെ കൂട്ടത്തിൽ കൂട്ടുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഭരണബാസ് എന്ത് ചെയ്യുന്നു? പൗലൂസ് ശീലാസിനെയും തിമോത്തിയോസിനെയും കൂട്ടിക്കൊണ്ട് രണ്ടാം മിഷൻ യാത്രയ്ക്ക് ക്രമീകരണങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഭരണബാസ് പ്ലാൻ ചെയ്തതനുസരിച്ച് അദ്ദേഹം അതിനെ ക്യാൻസൽ ചെയ്യുന്നില്ല. താനൊരു കാര്യം ചെയ്യുന്നു, റിസ്ക് ഏറ്റെടുക്കുകയാണ്. കർത്താവിന് വേണ്ടി റിസ്ക് എടുക്കാൻ സാമർഥ്യമുള്ള നെഞ്ചുറപ്പുള്ള ഒരു ദൈവദാസൻ, ഞാൻ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ആദരിക്കുന്നു. അദ്ദേഹം ഈ തൻ്റെ സഹോദരിയുടെ മകനായിരിക്കുന്ന മർക്കോസിനെയും കൂടെ കൂട്ടിക്കൊണ്ട് നേരെ കുപ്രോസ് ദ്വീപിലേക്ക് പോവുകയാണ്. തൻ്റെ നാടവിടെയാണ്. അവിടെ തനിക്ക് അല്പം സ്ഥലം ഉണ്ടായിരുന്ന എല്ലാം കൂടെ മൊത്തം വിറ്റിട്ടാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. താനൊരു ലേവ്യനാണ്. തനിക്കുണ്ടായിരുന്ന നിലം, ലേവ്യന് യെരുശലേമിൽ നിലം സ്വന്തമായിട്ടില്ല, പക്ഷേ കുപ്രോസ് ദ്വീപിൽ തനിക്ക് കുടുംബാവകാശമായി കിട്ടിയ കുറേ നിലമായിരിക്കാം. അത് മൊത്തത്തിൽ വിറ്റ് ഈ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പം അഞ്ചാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ഭരണബാസിനെ കുറിച്ച് പറയുന്നുണ്ട്. കുപ്രോസ് ദ്വീപിൽ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് അവന് വന്നു എന്നാണ്. പക്ഷേ അനന്യാസ സഫീറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് അവർക്കുണ്ടായിരുന്നതിൽ ഒരു നിലം വിറ്റു എന്നാണ്. അപ്പോൾ ഒത്തിരി നിലം ഉണ്ടായിരുന്നതിൽ ഒരു നിലമേ വിറ്റുള്ളൂ. പക്ഷേ ഭരണബാസ് ചെയ്തത് തനിക്കുണ്ടായിരുന്ന ആകെ ഉള്ള നിലം വിറ്റിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. കാഴ്ചപ്പാടിൽ വളരെ ശ്രേഷ്ഠമാണ് ഭരണബാസ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതായാലും തൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഈ മർക്കോസുമായിട്ട് പോകുന്നു. പ്രവർത്തനം അവിടെ സജീവമാകുന്നു, ശ്രേഷ്ഠമാകുന്നു. അവിടെയും സുവിശേഷമുണ്ടായി. ഒരു കണക്കിന് പറഞ്ഞാൽ രണ്ട് ഉപദേശിമാരും കൂടെ വഴക്കുണ്ടാക്കി രണ്ട് ദിക്കുകളിലേക്ക് പോയപ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഉപദേശിമാർക്ക് വഴക്കുണ്ടാക്കാമോ, അവരങ്ങനെ പിരിയാമോ, സഹിച്ചുകൂടെ പുറത്തുകൂടെ എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷേ അതിനകത്ത് ഒരു പ്ലസ് പോയിൻ്റ് നമ്മൾ തിരിച്ചറിയണം. പൗലൂസും ശീലാസും കൂടെ ഫിലിപ്പിയ വഴി ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നു. ഭരണബാസ് മർക്കോസിനെയും കൊണ്ട് കുപ്രോസ് ദ്വീപിലേക്ക് പോകുന്നു. സുവിശേഷം രണ്ട് വഴിക്ക് തിരിഞ്ഞു എന്നുള്ളത് അതിനകത്ത് ഒരു പ്ലസ് പോയിൻ്റാണ്. വഴക്കുണ്ടാക്കിയത് അവർ തമ്മിൽ തീർത്തോട്ടെ, കർത്താവ് അത് അവരുടെ ഇടയിൽ ന്യായം വിധിച്ചോട്ടെ. നമുക്ക് അതിനകത്തൊന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു ചിന്തയാണ് ഞാൻ പറയുക, സുവിശേഷം രണ്ട് വഴിക്ക് തിരിഞ്ഞു. അതുകൊണ്ട് വഴക്കുണ്ടാക്കാൻ ഞാൻ പ്രചോദിപ്പിച്ചു എന്നും പറഞ്ഞ് നാളെ കമൻ്റൊന്നും ഇട്ടേക്കരുത്. ഉപദേശിമാരെ വഴക്കുണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, വഴക്കുണ്ടായതും കർത്താവ് അത് നന്മയ്ക്കാക്കി മാറ്റിയെന്നുള്ളത്. അല്ലെങ്കിൽ ഫിലിപ്പിയ വഴി മാത്രമേ സുവിശേഷം പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ സുവിശേഷം ഫിലിപ്പിയിൽ ശക്തമായി പ്രഖ്യാപനം ചെയ്യുമ്പോൾ കുപ്രോസ് ദ്വീപിലും ഭരണബാസും മർക്കോസും ശക്തമായി നിൽക്കുന്നു. ഞാനിതിനെങ്ങനെ ആ സംഭവം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മർക്കോസ് പിന്നീട് ആരായെന്നറിയാമോ? മർക്കോസിനെയാണ് രണ്ട് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പൗലൂസ് തന്നെ പറയുന്നുണ്ട്. അവനെ വേണ്ട, നമ്മുടെ ടീമിൽ അവനെ വേണ്ട, ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോയവൻ, വേണമെങ്കിൽ ഇങ്ങനെ കൂടെ പറഞ്ഞു കാണും, കലപ്പയ്ക്ക് കൈവച്ച ശേഷം മടങ്ങിപ്പോയവനെ ഒന്നും കൊള്ളത്തില്ല എന്നൊക്കെ പുള്ളി നിന്ന് തകർത്ത് കാണും. പക്ഷേ അതേ നാവ് കൊണ്ട് രണ്ട് തിമോത്തിയോസ് നാലാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ പറയുന്നു, മർക്കോസ് എനിക്ക് ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള തിരസ്കരണത്തിൻ്റെ നൊമ്പരങ്ങൾ ഒത്തിരി നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകാം. അവനെ വേണ്ട, അവളെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം ആളുകളുടെ ചില തിട്ടൂരങ്ങൾ. പക്ഷേ നമ്മളെ വിളിച്ചത് ഇവരാരുമല്ല, കർത്താവല്ലേ വിളിച്ചത്. ഈ വേണ്ട എന്ന് പറഞ്ഞവനെ കൊണ്ട് തന്നെ വേണം, കൊള്ളില്ല എന്ന് പറഞ്ഞവനെ കൊണ്ട് തന്നെ കൊള്ളാം എന്ന് പറയിപ്പിക്കുന്നൊരു ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരമുണ്ടെന്ന് പഠിക്കണം. കാജിനും കർമ്മത്തിനും കൊള്ളാത്തവനെയൊക്കെ എന്തിനാ ടീമിൽ എന്നൊക്കെ ആക്രോശിക്കുന്ന ചില ടീം ലീഡേഴ്സുണ്ട്. ഞാൻ പറയുന്നു, ചകിതമായി പോകരുത്, ഉൾവലിഞ്ഞു പോകരുത്. അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന തിരസ്കരണങ്ങൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴും അനുഭവിക്കുമ്പോഴും എനിക്ക് ഈ പരിപാടി വേണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിപ്പൊക്കളയരുത്. കർത്താവിൻ്റെ പാദത്തിങ്കിൽ മുട്ടുകുത്തണം. കർത്താവ് നമ്മളെ കരുതലോടെ കരുത്തോടെ പിന്നീട് ഉപയോഗിക്കും. നിങ്ങൾക്കറിയാമോ, യേശുവിനോടൊപ്പം മുട്ടിത്തട്ടി ഉരുമി ഒരഞ്ഞ് ചാരി നടന്നിരുന്ന ഈ ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ ആരെങ്കിലും യേശുവിനെക്കുറിച്ചൊരു ചരിത്രം എഴുതുന്നതിന് മുൻപ് ഒരു സുവിശേഷ ഗ്രന്ഥം എഴുതാൻ മർക്കോസിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതാണ് എൻ്റെ കാര്യം. ദൈവം തിരഞ്ഞെടുത്തവനെ കുറ്റം ചുമത്താനൊന്നും ആർക്കും പറ്റില്ല.
ദൈവം ഒരു നിർണയം ഓരോ വ്യക്തിയിലും സ്ഥാപിച്ചിട്ടുണ്ട്. അത് കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. മർക്കോസിനെ വേണ്ട എന്ന് പറഞ്ഞ പൗലോസും കൂടെ മർക്കോസ് എഴുതിയ സുവിശേഷം വായിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? മർക്കോസിൻ്റെ സുവിശേഷ ഗ്രന്ഥം പിന്നീട് അതിൻ്റെ ചുവട് പിടിച്ചാണ് മത്തായി എഴുതുന്നത്. മത്തായി അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണെന്നാണ് പൊതുവെ പറയുക. അപ്പോൾ അദ്ദേഹം പിന്നെ എത്രയോ കാലം കഴിഞ്ഞാണ് എഴുതുന്നത്. ആദ്യത്തെ സുവിശേഷ ഗ്രന്ഥം എഴുതി പ്രചരിപ്പിക്കുന്നത് മർക്കോസ് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പൗലോസ് തന്നെ പറയുന്നു, അവനെനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാണ്. കൊലോസ്യ ലേഖനത്തിലും മർക്കോസിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബർണബാസിൻ്റെ മച്ചുനായിരിക്കുന്ന മർക്കോസ്, യോഹന്നാൻ മർക്കോസിനെക്കുറിച്ച് പറയുന്നുണ്ട്, അവർക്ക് പ്രസംഗിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കണം, അവനെ വേണ്ടും പോലെ കയ്യേൽക്കണമെന്നൊക്കെ പൗലോസ് ശുപാർശ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, തള്ളിയവനെ കൊണ്ട് തന്നെ കൊള്ളാൻ പറ്റുന്ന നിലപാടിലേക്ക് കർത്താവ് കാര്യങ്ങളെ കൊണ്ടുവരും. പ്രതികാര ചിന്തയും വാശിയും ഭാഗ്യം ഒന്നും നമ്മൾ വെക്കേണ്ടതില്ല. ഈ രണ്ടാം മിഷണറി യാത്രയിൽ പൗലോസ് ശീലാസും തിമോത്തിയോസുമായിട്ട് യാത്ര ചെയ്യുന്നു. അവരെ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ സിറിയയിലെ അന്ത്യോക്യയിൽ നിന്ന് തുടക്കമാണ്. ഒന്നാം മിഷണറി യാത്ര തുടങ്ങിയതുപോലെ തന്നെ സിറിയ, കിലിക്ക, ദർബ, ലുസ്ര, പിസുദ്ധയിലെ അന്ത്യോക്യ, ഫിലിപ്പിയ, ത്രോവാസ്, തെസലോണിക്ക, ബറോവ, അഥേന, കൊരിന്ത്, കൈസരിയ, എഫസോസ്, എരുശലേം, അന്ത്യോക്യയിലേക്ക് എരുശലേമിൽ നിന്ന് മടങ്ങി വരികയും ചെയ്യുന്നു. ഇതിനോടകം ഈ മേഖലകളിലെല്ലാം വലിയ സുവിശേഷ വിപ്ലവം ഉണ്ടാക്കാൻ പൗലോസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ജാതീയമായിരിക്കുന്ന ചില അനാചാരങ്ങളുടെ കുടിയിരിപ്പുകളും അതിൻ്റെ അവകാശങ്ങളും, പാതാളഗോപുരത്തിൻ്റെ ദുർഗന്ധമുള്ള ചില വല്ലാത്തതായിരിക്കുന്ന സ്ഥാപനങ്ങളെയും എല്ലാം തകർത്തുകൊണ്ട് ശക്തമായി പൗലോസ് ദൈവസഭയെ ഇവിടങ്ങളിലെല്ലാം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലും ഒത്തിരി ഒത്തിരി പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ പീഡനങ്ങളെക്കാളെല്ലാം അധികം ഭൂതാത്മാക്കൾ വിട്ടുപോയിട്ടുണ്ട്, അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഫിലിപ്പിയ സഭയുടെ സ്ഥാപനം ഒക്കെ ആ നിലയിലാണ്. കൊരിന്ത്യ സഭയുടെ സ്ഥാപനം, മറ്റു പല സഭകളും സ്ഥാപിതമാക്കപ്പെടാൻ കാരണമായി മാറിയിട്ടുള്ളത് ഈ മിഷണറി യാത്രയാണ്. അത് എന്ന് പറയുന്നത് AD 44 മുതൽ ഉള്ള വർഷങ്ങളിലാകാം എന്ന് പൊതുവേ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ സമയത്താണ് ചില ലേഖനങ്ങളൊക്കെ പൗലോസ് അതാതിടങ്ങളിൽ തനിക്ക് ലഭിക്കപ്പെടുന്ന സൗകര്യത്തിനനുസരിച്ച് എഴുതാൻ കാരണമായി തീരുന്നത്. AD 49 മുതൽ 52 വരെയുള്ള കാലഘട്ടങ്ങളാണ് രണ്ടാം മിഷണറി യാത്ര. വീണ്ടും മൂന്നാം മിഷണറി യാത്ര AD 54 മുതൽ 57 വരെയുള്ള കാലഘട്ടങ്ങൾ മൂന്നാം മിഷണറി യാത്ര. മൂന്നാം മിഷണറി യാത്ര എന്ന് പറയുന്നത് പൗലോസ് എരസ്തോസ്, ഗായോസ്, അരിസ്ത്രഹോസ് ഇവരുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. 18-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 18:23 മുതൽ 21-ാം അധ്യായം 26 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഗലാത്യ, ത്രോവാസ്, ഫ്രുഗ്യ, മെലേത്തോസ്, എഫസോസ്, സോർ, അഖായ, കൈസരിയ, ഒടുവിൽ എരുശലേമിലേക്ക് താൻ വരുന്നു. അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട പൗലോസ് പിന്നീട് റോമ ഗവൺമെൻറ്റിൻ്റെ അധികാരികളുടെ പിടിയിൽ അമരുകയും അവിടെ നിന്ന് അദ്ദേഹത്തെ ശിക്ഷയ്ക്ക് വേണ്ടി നേരെ റോമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ചരിത്രം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കരുതുന്നത്. അത് AD 56-57 കാലഘട്ടങ്ങളിലാണ് എന്നറിയണം. ഇതിനിടയ്ക്ക് അദ്ദേഹം ലേഖനങ്ങൾ പലതും എഴുതുന്നുണ്ട്. കപ്പൽ മാർഗം റോമിലേക്കുള്ള യാത്ര 59 ആരംഭിക്കുന്നു. ഇടങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ ഇടയ്ക്ക് അവർ ഇടത്താവളങ്ങളായിട്ട് ക്രമീകരിക്കുന്നുണ്ട്. ആ ഇടത്താവളങ്ങളിലെല്ലാം വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കപ്പൽ അപകടം നമുക്കറിയാം. മെലിത്ത ദ്വീപിൽ കപ്പൽ അപകടമുണ്ടാകുന്നു. ആ മെലിത്ത ദ്വീപിൽ 3 മാസം പാർക്കേണ്ടി വരുന്നു. മെലിത്ത ദ്വീപ് പ്രമാണിയുടെ അപ്പനെ പ്രാർത്ഥിച്ച് സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെയുണ്ട്. പിന്നീട് റോമിലെത്തുന്നു. കാരാഗ്രഹ ലേഖനങ്ങളുടെ രചന നടക്കുന്നു. എഫ് എസ് ലേഖനമടക്കമുള്ള ലേഖനങ്ങളെല്ലാം ഏതാണ്ട് AD 60 മുതൽ 62 വരെയുള്ള കാരാഗ്രഹ വാസകാലത്തിനിടയിലാണ് സംഭവിക്കുക. വീണ്ടും അദ്ദേഹം കുറേ കാലം സ്വതന്ത്രമായി പുറത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. സ്വതന്ത്രമായി പുറത്തുണ്ടായിരുന്ന കാലത്താണ് 1 തിമോത്തിയോസ്, തീത്തോസ് 2 ലേഖനങ്ങൾ എഴുതുന്നത്. അതിനെയാണ് വൈദിക ലേഖനങ്ങൾ. വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ട് കാരാഗ്രഹത്തിലായി കഴിഞ്ഞപ്പോൾ തിക്തമായ തടവായിരുന്നു. ഇതുവരെ അനുഭവിച്ചതിൽ നിന്നെല്ലാം ഫിലിപ്പയിൽ വെച്ചോ കൈസരിയിൽ വെച്ചോ അതല്ലെങ്കിൽ റോമിൽ വെച്ച് അനുഭവിച്ചിരുന്ന തടവുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ തിക്തമായ ഒരു തടവായിരുന്നു അവസാനം തനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ആ തടവിൽ നൊടുവിലായിട്ട് അദ്ദേഹം ആ തടവിൽ കിടക്കുമ്പോഴാണ് തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിന് നീ വേഗം എൻ്റെ അടുക്കൽ വരണം എന്ന് പറഞ്ഞ് മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകിയാൽ അവനെയും കൂട്ടിക്കൊണ്ടുവരിക, ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വിട്ടയച്ചു പോകുന്ന പുതപ്പും ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ മറക്കാതെ കൊണ്ടുവരണം. ആ ചർമ്മലിഖിതങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ അന്തരംഗത്തിൻ്റെ തണുപ്പ് മാറും. നീ കൊണ്ടുവരുന്ന ആ കമ്പിളി പുതപ്പ് പുതയ്ക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ തണുപ്പ് മാറും. ഇങ്ങനെ രണ്ട് ചൂട്
ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൻ്റെ നിജപുത്രനോട് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവസാനമായി എഴുതുന്ന ലേഖനമാണ് രണ്ട് തിമോത്തിയോസിൻ്റെ ലേഖനം. അതിനു മുൻപ് ബാക്കിയുള്ള ലേഖനങ്ങളെല്ലാം ഈ യാത്രകളിൽ, വിശ്രമവേളകളിൽ, കാരാഗ്രഹവാസകാലത്തൊക്കെ താൻ എഴുതുവാനിടയായിട്ടുണ്ട്. തിമോത്തിയോസ് ആ ചർമ്മലിഖിതങ്ങളും ആ കമ്പിളി പുതപ്പും എടുത്തുകൊണ്ട് കപ്പൽ കയറി റോമിലെത്തി തൻ്റെ അഭിവന്യനായ, തൻ്റെ ആത്മീക പിതാവായ, അല്ല തൻ്റെ നേർപിതാവെന്നൊക്കെ പറയാവുന്ന നിലയിൽ തന്നെ അത്ര കണ്ട് സ്നേഹിക്കുകയും തന്നെ വളർത്തുകയും ചെയ്ത തൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് കൂടി വരുമ്പോൾ ആണറിയുന്നത് ചിരച്ഛേദം നടന്നു കഴിഞ്ഞു. തിമോത്തിയോസിന് എന്തും ചെയ്യാൻ, ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം, ആ മുഖമൊന്ന് അവസാന വാക്ക് ഒന്ന് കണ്ടിട്ട് ഒരു വാക്ക് പറയാനാവാത്ത വിധം ചിരച്ഛേദം നടന്നു കഴിഞ്ഞിരുന്നു. മരണമെത്തുന്ന നേരത്ത് ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ എന്ന് രണ്ട് തിമോത്തിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നീ വേഗം എൻ്റെ അടുക്കൽ വരണം, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ. ലൂക്കോസ് ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ മരണാനന്തരമായ കാര്യപരിപാടികൾ നിർവഹിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം, ആ ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിലൊന്നും പൗലോസിൻ്റെ മരണത്തെക്കുറിച്ചൊരു വാക്കുപോലും പറയാതെ അദ്ദേഹം വാടകയ്ക്കെടുത്തൊരു വീട്ടിൽ തൻ്റെ അരികിൽ വരുന്നവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് സുവിശേഷിക്കുന്നു എന്നൊരു ഇൻഫർമേഷൻ മാത്രം തന്നുകൊണ്ട് മരണവൃത്താന്തത്തെക്കുറിച്ചൊന്നും പറയാതെ തലയറുത്തു മാറ്റപ്പെട്ട ആ ശരീരം കരങ്ങളിൽ കോരിയെടുത്ത് അതിന് വേണ്ടുന്നതായിരിക്കുന്ന ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് പിടച്ചങ്ങ് ദൂരെ പോയ തലയെടുത്തുകൊണ്ടുവന്ന ശരീരത്തോട് യോജിപ്പിച്ച് വെച്ച് ഔദ്യോഗികമായി വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് അശുശ്രൂഷ ചെയ്ത ലൂക്കോസ് തൻ്റെ ഈ കൃതിക്കകത്ത് ഒരു വാക്കുകൊണ്ട് പോലും പൗലോസിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം അവസാന അധ്യായം അവസാന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ പൗലോസ് എവിടെയോ ഒരു വീട്ടിലുണ്ട്, തൻ്റെ അടുക്കൽ ചെല്ലുന്നവരെയൊക്കെ താൻ ഇന്നും സുവിശേഷം പഠിപ്പിക്കുന്നത് പോലെ. വ്യക്തിപരമായി ഞാനൊരു അനുഭവം പറയാം. തറയിലിരുന്ന ഞാൻ മിക്കവാറും ദൈവവചനം പഠിക്കുന്നതും എഴുതുന്നതും പ്രസംഗക്കുറിപ്പുകൾ ഉണ്ടാക്കുന്നതെല്ലാം, കസേരയിലോ മേശയോ എനിക്ക് താല്പര്യമില്ല, ഞാൻ തറയിലേക്കിരുന്നാണ് ഇതെല്ലാം ചെയ്യുക. അങ്ങനെ തറയിൽ ഞാൻ വേദവസ്തുവുമായി തുറന്ന് ഇരിക്കുമ്പോൾ പൗലോസിൻ്റെ ലേഖനങ്ങളിലേക്ക് എൻ്റെ കണ്ണ് ഞാൻ ആഴത്തിൽ വിടുമ്പോൾ അരികിൽ നിന്നിട്ട് എന്നെ പഠിപ്പിക്കുന്ന പോലൊരു അനുഭവം എനിക്കുണ്ടാകാറുണ്ട്. ആ മനുഷ്യൻ മരിച്ചു എന്ന് ലൂക്കോസ് പറഞ്ഞാൽ ആ കല്ലറ അടഞ്ഞു കിടക്കുന്നതേ തനിക്ക് അവസാനമായിട്ട് എഴുതി വയ്ക്കാൻ പറ്റൂ. ലൂക്കോസ് തൻ്റെ സുവിശേഷ ഗ്രന്ഥം എഴുതുമ്പോൾ തുറന്ന ഒരു കല്ലറയെ കാണിച്ചുകൊണ്ടാണ് ആ പുസ്തകം അവസാനിപ്പിക്കുന്നത്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസിൻ്റെ മരണത്തെക്കുറിച്ചൊന്നും മിണ്ടാതെ അദ്ദേഹം ആ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ടത് താൻ എവിടെയോ ജീവിച്ചിരിക്കുന്നു എന്നതുപോലെയാണ്. ഞാൻ തിരിച്ചറിയുന്നു പൗലോസ് മരിച്ചു, അദ്ദേഹം പുനരാഗമനത്തിന് നാളിലെ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ, അത് ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ ഇപ്പോഴും ആത്മീയമായി ചിന്തിക്കുമ്പോൾ എവിടെയോ തനെഴുതി ഈ 14 ലേഖനങ്ങൾക്കും വ്യാഖ്യാനം തന്നുകൊണ്ട് തൻ്റെ പ്രഭാഷണങ്ങൾക്ക് ആഴമേറിയ ആലോചനകൾ നമുക്ക് പകർന്നു തന്നുകൊണ്ട് എവിടെയോ ഉണ്ടെന്നും ആ ഒരു സാന്നിധ്യം വ്യക്തിപരമായി ഞാൻ അനുഭവിക്കുന്ന ഒരാളായതുകൊണ്ട് പറയുക, മരിച്ചു എന്നൊരു വാക്ക് പറയാതെ ആ പുസ്തകം അവസാനിപ്പിച്ച ലൂക്കോസിന് ഒരു ബിഗ് സല്യൂട്ട് നൽകി ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.